ഇയേഴ്സ് നമ്മൾ കീം എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പറയണ പോലെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എവിടെയാണ്, അതുപോലെ തന്നെ ഫീസ് മറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിപ്പിക്കേണ്ട. നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതിൽ നോക്കുക. അതിനുശേഷം നമ്മളുടെ അടുത്ത് എൻട്രൻസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് സിക്ക് ഫീസ് അടക്കാൻ സാധിക്കാൻ 31-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നമ്മുടെ പ്രൊഫൈലിൽ വരിക. ആ ഒരു സമയത്ത് നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിലവിൽ നമ്മളുടെ അടുത്ത് 31-ാം തീയതി 2 മണി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു പക്ഷേ 2 മണിക്ക് മുമ്പ് വന്നേക്കാം, ചിലപ്പോൾ 2 മണി കഴിഞ്ഞ് ചിലപ്പോൾ 5 മണി ആയേക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് സമയം നമുക്ക് എൻട്രൻസ് കമ്മീഷണർക്കേ അറിയുള്ളൂ. സോ ആ ഒരു 31-ാം തീയതി നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ആരും തന്നെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് കാണിച്ചില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. നിങ്ങൾ ആ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക നല്ലപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടോ എന്നുള്ളത്, സോറി അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോയതാണ്. ഓക്കെ, കുറച്ച് RITM ഒക്കെ കിട്ടിയവരാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് ഒരു ഫ്രണ്ട്സ് ആയല്ലോ കുറച്ച് പേര്. ഓക്കെ, ഇനി നമുക്ക് അലോട്ട്മെൻറ്റുകളുണ്ട്, പുതിയ കോളേജുകൾ കിട്ടിയേക്കാം. ഇനി അൽകുമാർ പറയുന്നു, ഓൾ മൈ ഡൗട്ട്സ് താങ്ക് യു എന്ന് പറയുന്നുണ്ട്, വിത്ത് പ്ലഷർ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണമെന്നാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി, പിന്നെ അതിൽ ഓപ്ഷൻ കൺഫർമേഷൻ ഒന്നും കൊടുക്കണ്ട കേട്ടോ. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരാണെങ്കിലും എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് എല്ലാവരോടും കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. പക്ഷേ എൻട്രൻസ് കമ്മീഷണർക്ക് അടക്കാനുള്ള ഫീസ് അടക്കണം കേട്ടോ. ഇനി എൻട്രൻസ് കമ്മീഷണർക്ക് ചെയ്ത പേയ്മെൻറ്റ് എഞ്ചിനീയറിങ് കോളേജിൽ ചേരുന്നില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ടൈമുണ്ട് നമുക്ക്, ഇത്ര ഇതുവരെ ഒരു ഡേറ്റ് ഉണ്ട്. ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പോരുവാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഓൾറെഡി AICTയുടെ ആ ഒരു കലണ്ടറൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ഒരു ഡേറ്റൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിലൊക്കെ നിങ്ങൾ പോരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടും. പക്ഷേ അത് ഉടനെ ഒന്നും തിരിച്ച് കിട്ടില്ല. നമ്മുടെ ഈ ഒരു കീമിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. ആ ഒരു ടൈമിലാണ് തിരിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് താല്പര്യമില്ലാത്ത കോളേജാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകുമ്പോഴും അതേ കോളേജിലേക്ക് തന്നെയാണ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കേണ്ടി വരില്ലേ? അല്ലാതെ ആ കോളേജ് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് വെക്കണ്ടെന്ന് നിങ്ങളോട് പറയാനും അതുകൊണ്ടാണ്. നമുക്ക് എന്തായാലും പോകേണ്ട വരും. നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒരു കോളേജ് തന്നെയാണ്. അത് ഇഷ്ടമില്ലാത്ത കോളേജാണെങ്കിൽ നമ്മൾ പോയി അവിടെ ചേർന്നില്ലെങ്കിൽ 3-ാമത്തെ അലോട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ പുറത്തായി പോകും, നമ്മളെ പരിഗണിക്കില്ല. ഇനി അതല്ലാതെ ആ കോളേജ് കിട്ടാതിരിക്കാൻ ഇനി ഒരു മാർഗമില്ല, കാരണം കിട്ടിപ്പോയില്ലേ. അത് നമ്മുടെ ഇപ്പം നമുക്ക് കിട്ടിയതിൻ്റെ മുകളിലൊരു ഹയർ ഓപ്ഷൻ ആണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു. പക്ഷേ ഈ ഒരു ഇനി കിട്ടിയ കോളേജിനെ നമുക്കിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. നമ്മൾ പിന്നെ അഡ്മിഷൻ എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഒരു കോളേജ് മാത്രമാണ് കൊടുത്തുള്ളൂ, അവിടെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. ഇപ്പോൾ ഞാൻ ഇനി ഫീ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണോ? വേണ്ട കേട്ടോ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയെങ്കിൽ നിങ്ങൾ വേണ്ട ഒന്നും ചെയ്യേണ്ട. എൻട്രൻസ് കമ്മീഷണർക്ക് അടക്കാനുള്ള ഫീസ് അടക്കുക, അതിനുശേഷം കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട സമയത്ത് സർട്ടിഫിക്കറ്റും ബാക്കി ഫീസുമായിട്ട് ജോയിൻ ചെയ്യാം. ഇനി അൽത്താഫ് പറയുന്നത്, കറൻ്റ്ലി ഐ ഹാവ് ബീൻ രജിസ്റ്റേർഡ് ഫോർ കീം 2023 അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓക്കെ, ബട്ട് ഇഫ് ഐ ഡോണ്ട് വാണ്ട് എഞ്ചിനീയറിംഗ് ഹൗ ഇസ് ഇറ്റ് റീഫണ്ട് പോളിസി ബിക്കോസ് ഐ വാണ്ട് ടു ഡിഗ്രി ഇൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആ ഒരു റീഫണ്ട് പോളിസി എന്ന് പറയുന്നത് അത് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു പക്ഷേ ഈ ഒരു റീഫണ്ട് പോളിസി എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ആ ഒരു 2K ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ആ ഒരു ടൈമിൽ തന്നെ അവിടെ നിങ്ങളുടെ അടുത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പക്ഷേ ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുമായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് ഈ ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനോ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സി ഇതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയായിരിക്കും ചെയ്യേണ്ടത്. അത് ഇതൊരു ഫസ്റ്റ് ടൈമിലല്ല, ഈ ഒരു ആദ്യമായിട്ട് വന്നേക്കുന്ന ഒരു കാര്യമല്ലേ. സോ നമുക്ക് അതിനെ പറ്റിയിട്ട് എൻട്രൻസ് കമ്മീഷൻ എന്താണോ പറയുന്നത് ആ ഒരു ടൈമിലായിരിക്കും പറയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു ഫീസിനെ പറ്റിയിട്ട്
ഒരു നോട്ടിഫിക്കേഷൻ എന്തായാലും കമ്മീഷണർ ഇടും. അപ്പോൾ ആ ഒരു ടൈമിൽ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാതിരിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളെ ഒരു അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക്, നമ്മുടെ കാറ്റഗറി, നമ്മൾ കൊടുത്തേക്കുന്ന ഓപ്ഷൻ അതൊക്കെ അനുസരിച്ചിട്ടാണ്. സോ നമുക്കൊരു അതൊക്കെ ഒത്തുവരുവാണെങ്കിൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് സെക്കൻഡിലും കിട്ടിയേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയില്ല എങ്കിലും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജ് അവിടെ ഉണ്ടാവും, അത് പോവുമെന്നില്ല കേട്ടോ. എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണ്ടേ? ഇപ്പോൾ എടുക്കണ്ട, നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ. NSS കോളേജിൽ എൻജിനീയറിംഗ് പാലക്കാട് സിവിൽ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് കിട്ടിയ ഫീസ് അടച്ച് സെക്കൻഡ് വേറെ കോളേജൊന്നും കിട്ടിയില്ല, അപ്പോൾ ഫസ്റ്റ് കിട്ടിയോടത്ത് തന്നെ പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമല്ലോ. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടച്ചു, സെക്കൻഡിൽ നമ്മൾ കൺഫർമേഷൻ കൊടുത്തു, നമുക്ക് വേറെ കോളേജൊന്നും കിട്ടിയില്ല എങ്കിലും ഫസ്റ്റ് കിട്ടിയ കോളേജ് അവിടെ ഉണ്ടാവും. പക്ഷേ ഓർക്കുക, നമുക്ക് സെക്കൻഡിൽ പുതിയൊരു കോളേജ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോകണം കേട്ടോ. ആ ഫസ്റ്റ് കിട്ടിയ സീറ്റ് പോയിട്ടുണ്ടാവും, അവിടെ വേറെ ആൾ വന്ന് ഇരുന്നിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഇപ്പോൾ കിട്ടിയേക്കുന്ന കോളേജ് മതി, എനിക്കിനി ഹയർ ഓപ്ഷൻ പരിഗണിക്കേണ്ട എങ്കിൽ കൺഫർമേഷൻ കൊടുക്കാനേ പോകരുത്. മാത്രമല്ല, കുറച്ചും കൂടി സേഫായിട്ടുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹയർ ഓപ്ഷൻ രണ്ടും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സേവ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുമ്പോൾ നോക്കോ, കിട്ടിയ കോളേജിൻ്റെ പേരല്ലാതെ വേറെ ഒന്നും പ്രിൻറ്റിലുണ്ടാവാൻ പാടില്ല. എങ്ങനെയുള്ള കുട്ടികൾ? ഇപ്പോൾ കിട്ടിയേക്കുന്ന കോളേജ് മതി, എനിക്ക് ഇനി വേറെ കോളേജൊന്നും വേണ്ട എന്നുള്ള കുട്ടികൾ, അവരുടെ ഹയർ ഓപ്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സേവ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നോക്കുക എന്നുള്ള ആദ്യമാണ് പറയുന്നത് കേട്ടോ. മുഹമ്മദ് ചോദിക്കുന്നുണ്ട് CET തൃക്കരിപ്പൂർ CS കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഹാജറിടുക കേട്ടോ. ഓക്കെ, കീമിൽ ഫ്രീ എക്സിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കീമ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഫ്രീ എക്സിറ്റ് തന്നെയാണെന്ന് പറയാം. പക്ഷേ നമ്മളുടെ അടച്ച ഫീസ് തിരിച്ച് കിട്ടാനായിട്ട് ചില സമയമുണ്ട്. നമ്മൾ നേരത്തെ AICTയുടെ ഒരു കലണ്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മളുടെ ആ ഒരു ലാസ്റ്റ് ഡേറ്റ് ഫീസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോരുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിനൊരു ലിക്വിഡേറ്റഡ് ഡാമേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ AICTയുടെ കോഴ്സുകൾക്കില്ല. പക്ഷേ നമ്മൾ അടച്ച ഫീസുകൾ തിരിച്ച് കിട്ടാനായിട്ട് ചില ഡേറ്റുകളുണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അല്ലാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും പ്രശ്നം വന്നിട്ടില്ല. ഈ വർഷം അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ആ ഒരു നമ്മൾ ചിലപ്പോൾ അടച്ച ആ ഒരു 2K നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഇഷ്ടമായില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പുള്ള എഡിറ്റിങ്ങിൽ കിട്ടിയ കോളേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? കിട്ടിയ കോളേജിനി ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല കേട്ടോ. അവിടെ നമ്മൾ നിർബന്ധമായിട്ട് പോയി ചേരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടക്കണം. പിന്നീട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് വരുവാണെങ്കിൽ ആ കോളേജ് പോകും, ഫസ്റ്റ് കിട്ടിയ കോളേജ് പോകും. സോ അതിലേക്ക് പോകാം. എന്നല്ലാതെ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന കോളേജിനി ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, അബ്ദുൽ റഹീമാണ് ചോദിച്ചേക്കുന്നത്. ബിലോങ് ടു കാറ്റഗറി MU ബട്ട് ഇൻ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാത്ത ഒരാളാണ്. നമ്മൾ ആദ്യം മുതൽ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയ മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ നമുക്കുള്ള റിസർവേഷൻ നമ്മുടെ പ്രൊഫൈലിലും കാറ്റഗറി ലിസ്റ്റിലും നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ അലോട്ട് ചെയ്തേക്കുന്ന സ്റ്റേറ്റ് മെറിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കേണ്ട. കാരണം എപ്പോഴും നമ്മൾ ആദ്യം പരിഗണിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റിലായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിലൊരു വേറെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കേട്ടോ. അലോട്ട്മെൻറ്റ് മെമ്മോ ഓപ്ഷൻ കാണിക്കുന്നില്ല, സാരില്ല, 31st 2 ആകുമ്പോഴത്തേക്കും വരും കേട്ടോ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഡിലീറ്റ് ആക്കുക, അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ എന്തിനാണ് മക്കളെ വെക്കുന്നത്? കുറേ പേര് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കിനി ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വെക്കോളും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഇപ്പോൾ വേണമെന്നില്ല. ഓക്കെ, ബട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അത് ഫസ്റ്റ് കിട്ടിയ കോളേജിൻ്റെ അത്ര നല്ലതും അല്ല. സോ നമുക്ക് ഫസ്റ്റ് കിട്ടിയ കോളേജിൽ ചേരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചേക്കണം. അതോ സെക്കൻഡ് കിട്ടിയ കോളേജിൽ തന്നെ ചൂസ് ചെയ്യണോ എന്നുള്ളതാണ്. അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേരണ്ട, എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് നിർബന്ധമായിട്ട് അടക്കണം എന്നാൽ മാത്രമാണ് നമ്മളെ സെക്കൻഡിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ കോളേജ് സെക്കൻഡിൽ പരിഗണിച്ചപ്പോൾ പുതിയൊരു കോളേജ് കിട്ടിയാൽ ഫസ്റ്റ് കിട്ടിയ കോളേജ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇല്ല, അത് പോയിട്ടുണ്ടാവും, ആ സീറ്റിൽ വേറെ ആൾ വന്നിട്ടുണ്ടാവും. നമ്മൾ സെക്കൻഡ് വന്നേക്കുന്ന ആ ഒരു അലോട്ട്മെൻറ്റിൽ വന്നേക്കുന്ന കോളേജിൽ നിർബന്ധമായിട്ട് പോയി ചേരണം.
എനിക്ക് 5 ഓപ്ഷൻ കോളേജിൽ കിട്ടി, എനിക്കത് വേണ്ട. അപ്പം ഫീ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്ലീസ് റിപ്ലൈ. അപ്പോൾ ആ ഒരു ഫീസ് കൊടുത്തില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഇന്ന് പുറത്തായി പോകും. 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ ഒരു കോളേജ് വേണ്ടെങ്കിൽ വെക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഫീസ് കൊടുത്തില്ല എങ്കിൽ, അഡ്മിഷൻ കമ്മീഷൻക്ക് ഫീസ് അടച്ചില്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തായി പോകും. സെക്കൻഡിലോ തേർഡിലോ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അല്ല, ഇനിയിപ്പോൾ സെക്കൻഡ് നിങ്ങളിപ്പോൾ ആ വന്നേക്കുന്ന അലോട്ട്മെൻറ്റ് റാങ്ക് അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എടുത്താലും അടുത്തൊരു അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹയർ ഓപ്ഷനിലേക്ക് കിട്ടുമെന്നുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ ഹയർ ഓപ്ഷനിലേക്ക് നമ്മുടെ റാങ്കും റിസർവേഷൻ അങ്ങനെയൊക്കെ ഒന്നുണ്ടെങ്കിലൊക്കെ പരിഗണിച്ചിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് നിങ്ങൾക്കിപ്പോൾ ആ ഒരു റാങ്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇനി മൈ റാങ്ക് 42. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമുക്കിപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പോൾ, ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലും ഫസ്റ്റ് ലാസ്റ്റ് റാങ്ക് വരും കേട്ടോ. നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ലാസ്റ്റ് റാങ്ക് വരും. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇന്ന് തന്നെ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ നാളെ മോർണിംഗ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വരും കേട്ടോ. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് റാങ്ക് വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. മിസ്റ്റർ ഡെഡ് ചോദിച്ചിട്ടുണ്ട് ക്യാൻ ഐ ആഡ് ന്യൂ കോളേജ് ആഫ്റ്റർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന്. അപ്പോൾ അത് പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഈ ഒരു ടൈമിൽ പുതിയ കോളേജോ കോഴ്സോ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഫേസിലേക്ക് ഏതെങ്കിലും ഒരു കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ആക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ KMCT വന്നിട്ടുണ്ട്, ഗ്രിഗോറിയസ് അല്ലേ, ആ ഒരു കോളേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെക്കൻഡ് ഫേസിൽ ആഡ് ചെയ്ത് വെക്കാം. അല്ലാതെ നമ്മൾ ആദ്യം കണ്ട കോളേജുകളൊന്നും ഇപ്പോൾ ഇനി ആഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. നമുക്ക് കിട്ടിയ ഓപ്ഷൻ്റെ താഴോട്ടുള്ളതൊക്കെ ക്യാൻസലായി പോകില്ലേ? അത് നെക്സ്റ്റ് ഉണ്ടായിരിക്കില്ലല്ലോ. ഇല്ല കേട്ടോ, ക്യാൻസലായി പോയത് പോയി, ഇനി നമുക്കത് ഉണ്ടാവില്ല. പിന്നെ മോപ്പപ്പിലൊക്കെ ചിലപ്പോൾ വന്നേക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇനി താഴേക്കുള്ള ആൻസറൊക്കെ ഞാൻ കൊടുത്തേക്കുന്ന ആൻസറാണ്. സോ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.